എനിക്കെന്റെ ആശ്രയം യേശുവത്രേ, സർവശക്തനാമെൻ യേശുവത്രേ, ഞാനവൻ കൈകളിൽ സുരക്ഷിതനാം, യേശു മതിയായവൻ. എനിക്കെന്റെ ആശ്രയം യേശുവത്രേ, സർവശക്തനാമെൻ യേശുവത്രേ, ഞാനവൻ കൈകളിൽ സുരക്ഷിതനാം, യേശു മതിയായവൻ. യേശു മതി, ആ സ്നേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്. യേശു മതി, തൻ ഗീതം മതി, നിത്യജീവൻ മതി എനിക്ക്. യേശു മതി, ആ സ്നേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്. യേശു മതി, തൻ ഗീതം മതി, നിത്യജീവൻ മതി. മഹോന്നതനും മഹത്വസമ്പൂർണനുമായ ദൈവത്തിൻ്റെ അതിശ്രേഷ്ഠമായ നാമം ഇന്നും എന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ. ജീവനദി എന്ന ഈ ആത്മിക പ്രോഗ്രാമിലൂടെ പ്രഭാത വചനധ്യാനം വളരെ ശ്രദ്ധയോടെ ശ്രവിക്കുന്ന എൻ്റെ എല്ലാ ബഹുമാനി ശ്രോതാക്കൾക്കും വീണ്ടും വരുന്ന നമ്മുടെ കർത്താവും നമ്മുടെ രക്ഷിതാവും നമ്മുടെ മഹാദേവുമായ യേശു ക്രിസ്തുവിൻ്റെ അത്യുന്നതമായ നാമത്തിലുള്ള സ്നേഹവന്ദനം പ്രാരംഭമായി ഞാൻ അറിയിച്ചു കൊള്ളുന്നു. ഇന്നത്തെ വചനധ്യാനവും നമുക്ക് ഏവർക്കും വളരെ ആത്മികമായ ഉയർച്ചയും ആത്മികമായ ഉത്സാഹവും പ്രദാനം ചെയ്യുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ ആഗ്രഹിക്കുകയും അതിനായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്തു കൊള്ളുന്നു. ഇന്നത്തെ വചനധ്യാനത്തിനായിട്ട് വിശുദ്ധ ബൈബിളിൽ നിന്നും ഒരു വാക്യം പ്രാരംഭമായിട്ട് നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. സങ്കീർത്തനങ്ങൾ 8 അതിൻ്റെ 1-ാമത്തെ വാക്യം. സങ്കീർത്തനങ്ങൾ 8 അതിൻ്റെ 1-ാമത്തെ വാക്യം. ഞാൻ ഈ വാക്യം നിങ്ങൾക്കായി വായിച്ചു കേൾപ്പിക്കാം, ശ്രദ്ധിച്ചു കേൾക്കുമല്ലോ. ഞങ്ങളുടെ കർത്താവായ യഹോവേ, നിന്റെ നാമം ഭൂമിയിലൊക്കെയും എത്ര ശ്രേഷ്ഠമായിരിക്കുന്നു. നീ ആകാശത്തിൽ നിന്റെ തേജസ് വച്ചിരിക്കുന്നു. നാം വായിച്ചു കേട്ട ഈ സങ്കീർത്തനം ദൈവത്തിൻ്റെ ശ്രേഷ്ഠതയെയും മനുഷ്യന് ദൈവം നൽകിയിരിക്കുന്ന മാന്യതയെയും വർണ്ണിച്ചു കൊണ്ടുള്ളതാണ്. 1-ാമതായി, ദൈവത്തിൻ്റെ നാമം മറ്റേതൊന്നിൻ്റെയും നാമത്തേക്കാൾ ശ്രേഷ്ഠ നാമമാണെന്ന് പ്രസ്താവിക്കുകയാണ് ചെയ്യുന്നത്. 2-ാമതായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ദൈവം തൻ്റെ മഹത്വം മനുഷ്യന് മുമ്പിൽ വെളിപ്പെടുത്തിയിരിക്കുന്നു എന്ന് വിവരിച്ചിരിക്കുന്നു. 3-ാമതായി വിവരിക്കുന്നത് മനുഷ്യരിൽ ബലഹീനരായവരെ ദൈവം തൻ്റെ പുകഴ്ചയ്ക്കായി നിയോഗിച്ചിരിക്കുന്നു എന്നുള്ളതുമാണ്. ഈ 3 കാര്യങ്ങൾ ചെയ്തിരിക്കുന്ന ദൈവത്തെ നോക്കുമ്പോൾ മനുഷ്യരെ ഓർക്കുവാൻ ഈ ദൈവത്തിന് എന്താണ് ആവശ്യമെന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ശരിയല്ലേ, ഈ മനുഷ്യപുത്രനെ സന്ദർശിക്കേണ്ടതിന് അവരിൽ എന്താണ് ഉള്ളത്? എന്നാൽ തുടർന്ന് ഇവിടെ പറയുന്നത് ഈ മനുഷ്യപുത്രനെ ദൈവത്തേക്കാൾ അല്പമാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും അണിയിച്ചിരിക്കുന്നു എന്നാണ്. നിന്റെ കൈകളുടെ പ്രവൃത്തികൾക്ക് നീ അവനെ അധിപതിയാക്കി സകലത്തെയും അവൻ്റെ കാൽ കീഴാക്കിയിരിക്കുന്നു. ശ്രദ്ധിക്കുക, ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 28-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത് മനുഷ്യരെ സൃഷ്ടിച്ച് സകല ഭൂചര ജന്തുവിന്മേലും വാഴുവിൻ എന്ന് അവരോട് ദൈവം കൽപ്പിച്ചു എന്നാണ്. അന്നാളുകളിൽ അവർ സകലത്തിന്മേലും വാണു എന്നു വരികിലും അധികം വൈകാതെ മനുഷ്യർ പാപം ചെയ്തതിനാൽ സകലതും അവർക്ക് കീഴാകാത്ത അവസ്ഥയിലേക്ക് വന്നു. എബ്രായർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത് സകലവും അവന് കീഴാക്കിയതിൽ ഒന്നിനെയും കീഴ്പ്പെടുത്താതെ വിട്ടിട്ടില്ല, എന്നാൽ ഇപ്പോൾ സകലവും അവന് കീഴ്പ്പെട്ടതായി കാണുന്നില്ല. മനുഷ്യരെല്ലാവരും പാപം ചെയ്ത് ദൈവതേജസ് ഇല്ലാത്തവരായി തീർന്നപ്പോൾ പലതും തങ്ങൾക്ക് കീഴ്പ്പെടാത്ത വിധമായി തീർന്നു എന്നതാണ് വാസ്തവമായിട്ടുള്ളത്. എന്നാൽ ദൈവകൃപയാൽ ദൂതന്മാരിലും അല്പം താഴ്ച വന്നവനായ യേശു കർത്താവ് പാപികളായ നമുക്ക് വേണ്ടി, അതെ മനുഷ്യർക്ക് വേണ്ടി മരണം അനുഭവിച്ചത് കൊണ്ട് അവനെ മഹത്വവും ബഹുമാനവും അണിഞ്ഞവനായി നാം കാണുന്നു. ദാവീദ് ദൈവത്തെ നോക്കി കാണുമ്പോൾ ദൈവത്തിൻ്റെ ശ്രേഷ്ഠത കാണുന്നു എന്നത് സത്യമാണ്. എന്നാൽ പ്രിയരെ, ദൈവഭക്തന്മാർ ദൈവത്തിൻ്റെ നാമം ശ്രേഷ്ഠമായി കാണുന്നത് പോലെ മറ്റനേകർ കാണുന്നില്ല എന്നത് ശ്രദ്ധേയമാണ്. കാരണം അവരുടെ അവിശ്വാസമുള്ള ഹൃദയം ഇരുണ്ടുപോയിരിക്കുന്നു. പിശാച് അവരുടെ ആത്മീയമായ കണ്ണുകളെ കുരുടാക്കിയിരിക്കുന്നു. ഇപ്പോഴും ഈ ഭൂമിയിൽ ദൈവത്തിൻ്റെ നാമം പൂർണ്ണമായും ശ്രേഷ്ഠമാക്കപ്പെട്ടിട്ടില്ല അഥവാ വിശുദ്ധീകരിക്കപ്പെട്ടിട്ടില്ല എന്ന് പറയുന്നതിൻ്റെ കാരണത്താലാണ് യേശു കർത്താവ് തൻ്റെ ശിഷ്യരെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിച്ചപ്പോൾ ദൈവത്തിൻ്റെ നാമം ഈ ഭൂമിയിൽ വിശുദ്ധീകരിക്കപ്പെടണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ പഠിപ്പിച്ചത്.
ഇത് വേർതിരിച്ച് നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ദൈവത്തിൻ്റെ നാമം ഭൂമിയിലൊക്കെയും ശ്രേഷ്ഠം തന്നെയാണ് എന്നതിൽ സംശയമില്ല. എന്നാൽ അനേക മനുഷ്യർ ഈ സത്യം കാണാതെ പോകുന്നുണ്ട് എന്നത് എടുത്തു പറയുകയാണ് ചെയ്യുന്നത്. റോമർ കെഴുതി ലേഖനം 1:18-19 വരെയുള്ള വാക്യങ്ങളിൽ നിന്നും നമുക്ക് ഇക്കാര്യം കൂടുതലായി മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അവിടെ പറയുന്നത് ശ്രദ്ധിക്കുക: അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന മനുഷ്യരുടെ സകല അഭക്തിക്കും അനീതിക്കും നേരെ ദൈവത്തിൻ്റെ കോപം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെട്ടു വരുന്നു. ദൈവത്തെക്കുറിച്ച് അറിയാവുന്നത് അവർക്ക് വെളിവായിരിക്കുന്നു. ദൈവം അവർക്ക് വെളിവാക്കിയല്ലോ. ഇങ്ങനെ ദൈവം തൻ്റെ ശ്രേഷ്ഠത വെളിപ്പെടുത്തിയിട്ടും അനേകർ ഇന്നും ഈ ദൈവിക ശ്രേഷ്ഠത മനസ്സിലാക്കുകയോ ദൈവത്തിന് മഹത്വം കൊടുക്കുകയോ ചെയ്യാത്തതിനാൽ ദൈവിക കോപം അവരുടെ മേലുണ്ട്. നാമോ ദൈവകൃപയാൽ ആ ദൈവിക കോപത്തിൽ നിന്നും തെറ്റി ഒഴിഞ്ഞിരിക്കുന്നു എന്നത് എത്ര സന്തോഷകരമായ വസ്തുതയാണെന്ന് ഓർക്കുക. സുവിശേഷം അറിയിക്കപ്പെടുന്നത് ഭൂലോകരെല്ലാവരും ഈ ദൈവത്തെ അറിയേണ്ടതിനായിട്ടാണ്. വരും കാലത്ത് ദൈവത്തിൻ്റെ നാമം ശ്രേഷ്ഠകരമാകും. യേശു കർത്താവ് ക്രൂശിതനായി മരിച്ച് അടക്കപ്പെട്ട് ഉയർത്ത സ്വർഗാവരണം ചെയ്തപ്പോൾ അവന് സകലത്തിനും മേലായ നാമം പിതാവാം ദൈവം നൽകി എന്ന് നാം വായിക്കുന്നുവല്ലോ. ഇന്ന് ഈ നാമം ഉയർത്തുവാൻ ബലഹീനരായവരെ ദൈവം എടുത്തുപയോഗിക്കുന്നു. നോക്കൂ പ്രിയരെ, ശിശുക്കളുടെയും മുലകുടിക്കുന്നവരുടെയും വായിൽ നിന്ന് ബലം നിയമിച്ചിരിക്കുന്നുവെന്ന് തിരുവചനത്തിൽ നാം വായിക്കുന്നുണ്ടല്ലോ. യേശു കർത്താവ് ചാട്ടവാറെടുത്ത് ദൈവാലയത്തിൽ വ്യാപാരം ചെയ്തിരുന്നവരെ അടിച്ച് പുറത്താക്കി ദൈവാലയ ശുദ്ധീകരണം നടത്തിയ അന്നാളിൽ ദാവീദ് പുത്ര ഹോശന്ന എന്ന് അവിടെ കൂടി നിന്ന് ബാലന്മാർ ആർത്തതായിട്ട് നാം കാണുന്നു. പക്വതയുള്ളവർ കർത്താവിന് വേണ്ടി പൊരുതുവാൻ തയ്യാറല്ല എങ്കിൽ ബാലന്മാർ ആർത്ത് ഘോഷിക്കും. അങ്ങനെയെങ്കിൽ പ്രിയരെ, ഇന്നാളുകളിൽ ബലമുള്ളതിനെ ലജ്ജിപ്പിക്കുവാൻ ദൈവം ലോകത്തിൽ ബലഹീനമായത് തിരഞ്ഞെടുത്തു. ഇതിനോട് ചേർത്തൊരു കാര്യം കൂടി പറയട്ടെ: പാപം ചെയ്ത് ദൈവത്തിൽ നിന്നും അകന്നുപോയ മർത്തനെ ഓർക്കേണ്ട യാതൊരാവശ്യം ദൈവത്തിനില്ലാതിരുന്നിട്ട് കൂടി കരുണയുള്ള ദൈവം തൻ്റെ പുത്രനായ യേശു കർത്താവിനെ താഴ്ചയുള്ളവനായി ഈ ഭൂമിയിൽ അയച്ചപ്പോൾ അന്നുണ്ടായിരുന്ന മഹാപുരോഹിതൻ യേശു കർത്താവിനെ കുറിച്ച് പറഞ്ഞത്, ജനം മുഴുവനും നശിച്ചു പോകാതെ വണ്ണം ഒരു മനുഷ്യൻ ജാതിക്ക് വേണ്ടി മരിക്കുന്നന്ന് എന്നാണ്. ആ മനുഷ്യൻ യേശു കർത്താവായിരുന്നു എന്ന് നമുക്കറിയാം. ഇന്ന് നാം യേശു കർത്താവിനെ ശ്രദ്ധിച്ചു നോക്കണം എന്ന് എബ്രായ ലേഖനത്തിൻ്റെ ലേഖന കർത്താവ് ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പ്രിയരെ, ഉന്നതനായിരുന്നിട്ട് കൂടി നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർത്ത ദൈവത്തെ നന്ദിയോടെ ഓർക്കാം, തക്ക മഹത്വം കൊടുക്കാം. അതിനായിട്ട് ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ഇതുവരെയും പ്രഭാതവചന ധ്യാനം ശ്രവിച്ച എല്ലാവർക്കും ശുഭദിനം ആശംസിച്ചുകൊള്ളുന്നു. ദൈവ തിരുനാമം ഇന്നും എന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ. ആവശ്യമെല്ലാം നടത്തിത്തരും, നഷ്ടങ്ങളെ ലാഭമാക്കിത്തരും യേശുമതിയായവൻ. കാക്കയായ ചാഹാരം തരും, ആവശ്യമെല്ലാം നടത്തിത്തരും, നഷ്ടങ്ങളെ ലാഭമാക്കിത്തരും യേശുമതിയായവൻ. യേശുമതി, ആ സ്നേഹം മതി, ക്രൂശുമതി എനിക്കേ. യേശുമതി, തൻ ഹൃദയം മതി, നിത്യജീവൻ മതി എനിക്കേ. യേശുമതി, ആ സ്നേഹം മതി, ക്രൂശുമതി എനിക്കേ.